ഞാനിപ്പോൾ ഗണ്ടിക്കോട്ട എന്നൊരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഈ ഗണ്ടിക്കോട്ട എന്ന് പറയുമ്പം ആന്ധ്രാപ്രദേശിലുള്ള കടപ്പ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കടപ്പ ജില്ലയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിമനോഹരമായ ഗണ്ടിക്കോട്ടയിൽ നമുക്ക് എത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നമ്മളിപ്പം ഗണ്ടിക്കോട്ടയുടെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. എൻട്രൻസ് ഗണ്ടിക്കോട്ട എന്ന് പറയുന്നത് പെന്നാർ റിവറിൻ്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജാണ് ഗണ്ടിക്കോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത് ജമ്മലമഡു എന്ന സ്ഥലത്തു നിന്ന് 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കിവിടെ ഗണ്ടിക്കോട്ട എന്ന സ്ഥലത്ത് എത്താവുന്നതാണ്. ഇത് ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയ്ക്കുള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടുത്തെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്. ഒന്ന് കട്ടൂല കൊണേറു, ജുമാ മസ്ജിദ്, പിന്നെ ഗ്രാനറി, രംഗനാഥ സ്വാമി ടെമ്പിള്, പിന്നെ ഗോർജ് വ്യൂ, ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഫ്രണ്ടിൽ കാണുന്നതാണ് ചാർമിനാർ. ഈ ഗണ്ടിക്കോട്ട ആദ്യം കണ്ടുപിടിച്ചതും ഇത് ഒരു സാൻഡ് ഫോർട്ടാക്കി മാറ്റിയത് 1113 വർഷമാണ്. കോട്ടയ്ക്ക് ഉള്ളിലോട്ട് ആദ്യം തന്നെ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നതാണ് ചാർമിനാർ എന്നൊരു ഗോപുരം കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു കാണാൻ സാധിക്കുന്നത് ജയിലാണ്. ഇതോ നമ്മളങ്ങനെ ഇതാണ് ജയിൽ. നമ്മളിനി ജയിലിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബൊമ്മനപാളയ എന്നൊരു വില്ലേജ് ആണ്. ഈ വില്ലേജ് ആണ് പിന്നെ അത് മാറ്റി ഗണ്ടിക്കോട്ട എന്ന ഗ്രാമമാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ജയിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഹൈറ്റിലൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നൊരു ഇതാണ്. പണ്ട് കാലത്ത് തടകൂള്ളിയിലൊക്കെ ഇട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് ഈ ഫുള്ള് ഇതിനകത്ത് വവ്വാലും പ്രാവും അതും ഇതൊക്കെയാണ്. അങ്ങനെ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഈ ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു ചെറിയല്ല നല്ലൊരു ഭംഗിയിലുള്ള ഒരു കുളമുണ്ട്. അതിൻ്റെ പേരാണ് കട്ടൂല കൊണേറു. ഇപ്പൊ
ഇപ്പം ജുമാ മസ്ജിദിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 26 കിലോമീറ്റർ അകലെയുള്ള കടപ്പ എന്ന ഡിസ്ട്രിക്റ്റിലെ മുന്തിന്യൂന സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ അവിടുന്ന് ബസ്സിൽ വരാൻ സാധിക്കുന്നതാണ്. അതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ജമ്മല മടു എന്ന സ്ഥലമുണ്ട്. അതാണ് ഇവിടുത്തെ നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണ്. ആ ടൗണിൽ നിന്ന് ധാരാളം ബസ് സർവീസുകൾ ഗണ്ടിക്കോട്ടയ്ക്ക് അവൈലബിൾ ആണ്. സുഖമായിട്ടുള്ള കാറും ബൈക്കൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. ഈ മസ്ജിദിൻ്റെ നടുമുറ്റത്താണെന്നുണ്ടെങ്കിൽ ഒരു കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ചുറ്റുമാണെങ്കിൽ ചുറ്റുമതിൽ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കണ്ടോ ഒരു കുളമൊക്കെ. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ. മറ്റെല്ലാവരും കാണാൻ സാധിക്കും പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ ഉണ്ടോ ഈ ഇവിടുത്തെ ചുറ്റുമതിലും ഭിത്തികളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വരുന്നവരൊക്കെ പേരും എഴുതി ചുമ്മാ ഓരോ കുത്തിയൊക്കെ വരച്ച് ഫുള്ളി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ചില ഇതൊരു പണ്ടത്തെ കാലത്തുള്ള ഒരു മോണുമെൻ്റാണ്. പിന്നെ അത് ഭാവിയിലേക്ക് പുതിയ വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മളത് നിലനിർത്തേണ്ടതാണ്. പിന്നെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് ഈ ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല. അപ്പം ആസ് എ ട്രാവലർ സഞ്ചാരി നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സ്ഥലത്ത് വരിക, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. അല്ലാതെ അവിടുത്തെ ഒരു ഒന്നും നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ ജുമാ മസ്ജിദിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഗ്രാനിപ്പുര ഗ്രാനറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഈ കാണുന്നതാണ് ഗണ്ടിക്കോട്ടയുടെ മാപ്പ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾഡ് ഗേറ്റ്, ഫോർട്ട് വാള്, ജയില്, മദ്രസാല, ഗ്രാനറി, രംഗനാഥസ്വാമി ടെമ്പിള്, കട്ടൂള കൊണ്ണേറു, ഗേറ്റ്വേ ടു ദ വെസ്റ്റ് ഓഫ് മസ്ജിദ്, മാധവ രാമസ്വാമി ടെമ്പിൾ, അയാല ചെറുവു, ഗണ്ടിക്കോട്ട വില്ലേജ്, വാട്ടർ സ്റ്റോർവേ, അപ്രോച്ച് റോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ബാക്കി സ്ഥലം കൂടെ നമുക്കിത് കാണാം. ഈ കാണുന്നതാണ് ഗ്രാനറി, അതായത് ധാന്യപ്പുര. പണ്ട് കാലത്ത് രാജാവിൻ്റെ കാലത്ത് ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് ഏരിയ ആയിരുന്നു ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് തന്നെ എല്ലാം തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ള് കല്ലും കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങാണ്. നല്ല രസമുണ്ട് കാണാൻ. ചുറ്റുമ്പോഴാണ് ഈ മേളിൽ കയറി സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മേളിലോട്ട് പോകാൻ. സൈഡിൽ കണ്ട സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ധാന്യപ്പുരയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്ന് ധാന്യപ്പുരയുടെ അകത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പക്ഷേ കേട്ടോ എന്നാ താഴ്ചയിലുള്ള ധാന്യപ്പുര എന്ന് കണ്ടോ. ഇത്ര ഇവിടുന്ന് മേളുടെ കയറ്റ് കണ്ടോ. പണ്ട് കാലത്ത് ഇതൊക്കെ നിറച്ച്
ധ്യാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലമാണ്. രസമുണ്ട് കാണാൻ. പിന്നെ വേറൊരു കാഴ്ച കാണിച്ചുതരാം, നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മേളിൽ നിന്നും താഴെയുള്ള വ്യൂ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് രംഗസ്വാമി ടെമ്പിളാണ്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് പെന്നാർ റിവർ കാണാൻ സാധിക്കും. പിന്നെ അങ്ങ് ദൂരെയായിട്ട് ഡാമും കാണാൻ സാധിക്കുന്നതാണ് നമുക്ക്. നല്ല രസമുണ്ടായിരുന്നു മേളിൽ നിന്ന്, ധാന്യപ്പുരയുടെ അകത്തുനിന്ന് മേളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കാണാൻ. ഇപ്പോൾ ഈ ധാന്യപ്പുര എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി, ഇവിടുത്തെ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ ഒരു റൂമായിട്ട് വീടായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, അത് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഫോർട്ടിൻ്റെ അകത്ത് ധാരാളം പണ്ടത്തെ മോണുമെൻറ്റുകളുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ തകർന്ന് അവശിഷ്ടമായിരിക്കുകയാണ്. പിന്നെ ഉള്ളതൊക്കെ ആണെങ്കിലും കുറച്ച് കുറച്ച് മാത്രം നമുക്ക് കാണാൻ സാധിക്കും, ബാക്കിയെല്ലാം ഇങ്ങനെ തരിച്ച് നശിച്ച് മണ്ണടിഞ്ഞിരിക്കുകയാണ്. ഈ ഗണ്ടിക്കോട്ട എന്നുള്ളത് ഏകദേശം 300 വർഷങ്ങളോളം കമ്മ രാജാക്കന്മാരുടെ നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ ഗണ്ടിക്കോട്ട എന്ന ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം. രംഗനാഥ സ്വാമി ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗണ്ടിക്കോട്ട കാണാൻ വരുന്നത് കഴിവതും ഒന്നെങ്കിൽ കുറച്ച് ഏർലി മോർണിംഗ് തന്നെ വരാൻ ശ്രമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഈവനിങ്ങോട് കൂടി വരാൻ ശ്രമിക്കുക. ഇല്ല ഈ ഉച്ച സമയത്തോട് കൂടി വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നല്ല വെയിലായിരിക്കും, ശരിക്കും ടയേർഡ് ആവുന്നതാണ്. അപ്പം കഴിവതും ആ സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പാർക്കിംഗ് ഫീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാം, ഒന്ന് കാഴ്ചകൾ കാണാം. നല്ല പൊരി വെയിലത്ത് നിന്ന് നമ്മളിപ്പം അമ്പലത്തിനകത്ത് കയറിയിരിക്കുകയാണ്. അമ്പലത്തിനകത്ത് നല്ല തണുത്ത കാറ്റും ഒക്കെയുണ്ട്. ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ കല്ലും കൊണ്ടാണ്, ഒറ്റ കല്ലും കൊണ്ട് ഉള്ള തൂണുകളാണ് കേട്ടോ. ഹലോ, നല്ല സൈസുള്ള കല്ല്, ഒറ്റ കല്ലേൽ നല്ല കൊത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ പല പല അമ്പലങ്ങളും കാണാം, അതുപോലെ തന്നെ ഒറ്റ കല്ലിലുള്ള പില്ലറുകളാണ്. നല്ല രസമുണ്ട് കാണാൻ. പണ്ട് കാലത്ത് ഒക്കെ കൊത്തി ഉണ്ടാക്കി വെച്ചാണെന്ന് അവരുടെ കഴിവുകളൊന്ന് സമ്മതിക്കേണ്ടതാണ്. ഇവിടുന്നുള്ള പെന്നാർ റിവറിൻ്റെ കാഴ്ചകളാണ്. പെന്നാർ റിവറിൻ്റെ രണ്ട് സൈഡും പിന്നെ സെൻറ്ററിൽ കൂടെ പെന്നാർ റിവർ മുഴുവൻ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, അവിടെ പോയിട്ടുള്ള കാഴ്ചകളും കാണാം. രംഗനാഥ സ്വാമി ടെമ്പിളിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്തായി പോകുന്നത് ഗോർജ് വ്യൂ കാണാനാണ്. ബെഞ്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മോർണിംഗ് വ്യൂവും അതേപോലെ തന്നെ ഈവനിങ് വ്യൂ ഒക്കെ കണ്ട് കുറേ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാമെന്നാണ്. ഇവിടെ ഒഴുകുന്നത് ഈ ഏരമല ഹിൽസിൻ്റെ രണ്ട് സൈഡിലും ഏരമല ഹിൽസാണ്. അതിൻ്റെ നടുവിലോട്ടാണ് പെന്നാർ റിവർ ഇങ്ങനെ മനോഹരമായിട്ട് ഒഴുകുന്നത്. ആ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണിച്ചത് ഞാൻ. ഈ താഴെ കാണുന്നതാണ് ഗണ്ടിക്കോട്ടയിലെ പെന്നാർ റിവർ ഒഴുകുന്ന അടിപൊളി കാഴ്ച ഉണ്ടോ. നല്ല കാറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ താഴെ കാണാം നല്ല കുത്തനെയുള്ള കൊക്കയുണ്ട്. Thank you.
അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ഗ്രാൻഡ് കാനിയോൺ കാണാൻ പറ്റിയില്ല, അത്ര സങ്കടപ്പെടേണ്ട. അതേപോലെ തന്നെ ഏകദേശം സാമ്യം തോന്നുന്ന, അത്രയ്ക്ക് സാമ്യമില്ല എന്നെങ്കിലും ഏകദേശം സാമ്യമുള്ള നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ടയിലുള്ള ഈ ഗോർജ് വ്യൂ വരിക, വന്നിട്ട് ഈ പെന്നാർ റിവറിനെ ഒഴുകുന്ന കാഴ്ചകൾ കാണുക. ഗണ്ടിക്കോട്ടയിലെ ഈ ഗോർജ് വ്യൂ കാണാൻ വരുന്നവർ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വരുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഉണ്ടാവും, ഫുള്ള് കല്ലും കൂട്ടമാണ്. ഈ കല്ലും കൂട്ടത്തിൽ കയറി ഫോട്ടോ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പുറകിൽ വ്യൂ ഉണ്ടാവും, നല്ല വ്യൂ അല്ലേ. പെന്നാർ റിവറിൻ്റെ മേളിലാണെങ്കിൽ ഗണ്ടിക്കോട്ട ഡാമും താഴെ മൈലാമനും ഡാമും ഉണ്ട്. രണ്ട് ഡാമാണ് ഉള്ളത്. ആന്ധ്രാപ്രദേശിൽ വരുവാണെങ്കിൽ തീർച്ചയായും വന്ന് ഈ കോട്ട ഒന്ന് വിസിറ്റ് ചെയ്യുക. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും ഏകദേശം 250 കിലോമീറ്റർ മാത്രമാണ് ഈ കോട്ടയിലോട്ട് ഉള്ളൂ. കഴിവും വരുവാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് വരിക. ഏർലി മോർണിംഗ് വന്നിട്ട് സൺറൈസ് കാണാൻ ശ്രമിക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈവനിങ് വന്നിട്ട് സൺസെറ്റ് കാണുക. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ ഗണ്ടിക്കോട്ടയിലെ കാഴ്ചകളെ കണ്ടു. അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരിക, വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റുകളും അറിയിക്കുക. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.